UDF in the Meghalajadagal, Matil and the KPCC addiction, VM Sudiran, Meghalajadakula, Yella Urikum, Purti Richanum, Contest Letter Kangalam, Shandamai Parikirichanum, Kadagashil Kapi Prayam, Parayan, Sondri Mundanum, VM Sudiran, Paranu, Sarkar Ajimadiude, Kairinil Alana, Mukimandri Umbanjandi, Pradigirichu Kerala Tele Congress, Ikarin the Vasangal Chela, carrying the Kuyan Vandirun, Bashadoke. Perihirikya unda gairingale yollo, perihirikyan sadhikya to udhu prasthavum Kerala thile Congress nillya. Government ajmadiyada kaidinadal illa. UDF yogam alpasamethinagam cherim Vishram Singhumayi S. Jeevan Kumar cherunu Jeevan eppozhayirikkum yogam cheruka pradhanamayum yogathinte munnodiye thanne Cheran Poguna Yogatil, Ubakshe Varan Poguna Kiringal Samanicha, Tirimarundaikino, Diam Jada Matila in the Mungut is an Arichirikino. Ah, Sahiritil, Yogatil Kadagashil Ubakshe, Unik and Sadi Deula, Kiringalum, Churcheke, are the Edridil Muno to Pogimchi. Sarkarande, Nari Varshangal Purdia, Sarkarande, otherwise the Lakosha Senator in Larakiana, Chadangil, Mukeman Dream, Mati Potsana, Nezak and Marin, Joni Melurum, Opam, JDU in the Provincia, Vargis, Jordi Matrava, Baki Nezak and Mar, Etuna Raki, UDF Yogam, Aram. Talasana Tarakam, UDF Yogam, Cheran and Ayaki, Sahidim, and the UDF Yogam, Cherunda, UDF Jathi, my Benthepeta, Meghalajada, and the Nartip, some of the Chula Kiring Larikim, UDF Yogam, Prathana Mayim, the Churcheke, Munotivikua. UDF Personal, the AK and the Purdigirich, Urimich in the Nal, Baratrochen, Edam in them, Idimadi Kurchitan Parana, the Puduai Kiring Lana, the Mandarip Parana. I didn't get a government.
CPM കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ വി എസ് അച്യുതാനന്ദൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് CPM പോളിറ്റ് ബ്യൂറോ. വി എസ് ഉന്നയിച്ച ആരോപണങ്ങൾ പി ബി തള്ളി. ചാനലുകളിലൂടെ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമെന്നും പി ബിയുടെ പത്രക്കുറിപ്പ്. കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. 2004 ശേഷമുള്ള നേതൃത്വത്തിന്റെ നിലപാടുകൾ പാർട്ടിയെ ശിഥിലമാക്കിയെന്നായിരുന്നു വി എസിന്റെ വിമർശനം. വി എസിന്റെ പരാമർശങ്ങൾ പരിശോധിച്ച പോളിറ്റ് ബ്യൂറോ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവന ഇങ്ങനെ: പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ വി എസ് അച്യുതാനന്ദൻ ചാനൽ അഭിമുഖത്തിൽ നടത്തിയ വിമർശനങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവുമാണ്. ഈ ആരോപണങ്ങൾ പോളിറ്റ് ബ്യൂറോ തള്ളിക്കളയുന്നു. വി എസ് നടത്തുന്ന ഇത്തരം പരസ്യ പ്രസ്താവനകൾ പാർട്ടിയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും പി ബി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലൈറ്റ് മെട്രോ പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഇ ശ്രീധരന് തന്നെ. പദ്ധതിയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന ധനവകുപ്പിന്റെ നിലപാട് തള്ളി. ലൈറ്റ് മെട്രോയുടെ നിർമ്മാണ ചുമതല ഡി എം ആർ സിക്ക് തന്നെ നൽകാനും തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഒടുവിൽ ഇ ശ്രീധരന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന ധനവകുപ്പിന്റെയും ആസൂത്രണ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇ ശ്രീധരന്റെ നിലപാടിന് അംഗീകാരമായത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് ലൈറ്റ് മെട്രോ പൊതുമേഖലയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 20% കേന്ദ്ര ഗവൺമെന്റ് പങ്കാളിത്തവും 80% ജൈക്ക സ്റ്റെപ്പ് ലോൺ സ്വരൂപിച്ചും പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്ന ഇ ശ്രീധരന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് സ്വകാര്യ പങ്കാളിത്തം ഇല്ലാതെ തന്നെ മെട്രോ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലേക്ക് പോകാതെ ഗവൺമെന്റ് തലത്തിൽ തന്നെ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന ഒരു ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മാതൃകയിൽ ലൈറ്റ് മെട്രോ നടപ്പിലാക്കാനായിരുന്നു സർക്കാരിന്റെ മുൻ തീരുമാനം. എന്നാൽ ഇ ശ്രീധരനെ പോലൊരാളുടെ അഭിപ്രായം മറികടന്ന് മുന്നോട്ട് പോയാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുക്കൾ കൂടി മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ ഈ നിലപാട് മാറ്റം. പൊതുമേഖലയിൽ നടപ്പിലാക്കുന്നതോടെ സംസ്ഥാന സർക്കാരിന് 1619 കോടി രൂപ ബാധ്യത മാത്രമേ ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നതതല യോഗം കൈക്കൊണ്ട തീരുമാനങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. വി ജെ ബിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അബ്ദുൾ നാസർ മാദ്രി കൊച്ചിയിൽ എത്തി. അല്പസമയത്തിനകം അൻവാർ ശേരിയിൽ എത്തിച്ചേരും. സുപ്രീംകോടതിയുടെ അനുകൂല നിലപാടിൽ സന്തോഷമെന്ന് മദനി പ്രതികരിച്ചു. നീതിയുടെ സൂര്യകിരണങ്ങൾ പ്രകാശിച്ചു തുടങ്ങിയെന്നും ദൈവത്തിന് നന്ദിയെന്നും മദനി മാധ്യമങ്ങളോടായി പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ മാധുരി എത്തിച്ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി അൻവർ ശേരിയിൽ നാം രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എപ്പോഴായിരിക്കും അദ്ദേഹം എത്താറായിട്ടുണ്ടോ? അവിടെ എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് തങ്ങളുടെ ഉസ്താദിനെ വരവേൽക്കാനായി അവിടെ ഏർപ്പാടുകളൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും മുന്നോട്ട് വരുന്നത്? സജീഷ്, സന്തോഷം അതിരി വിടരുതെന്ന കർശന നിർദ്ദേശമാണ് പി ഡി പി നേതൃത്വം അണികൾക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. വലിയ ഒരു ആഘോഷങ്ങളൊന്നും കാണാനില്ലെങ്കിൽ പോലും കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര റൂറൽ എസ് പി ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘമാണ് ശാസ്താംകോട്ട കുന്നത്തൂർ താലൂക്ക് മേഖലയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ 5 ദിവസവും ഇതേ സുരക്ഷാ ക്രമീകരണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് അല്പം മുമ്പ് റൂറൽ എസ് പി ശശികുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ, ഞാൻ അൻവാർശേരിയിൽ സമീപമുള്ള മദനിയുടെ വസതിയിൽ പുറത്താണ് ഉള്ളത്. അവിടെ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ സമദ് മാസും ഒപ്പം അസുമ ബീവിയും ഒപ്പം തന്നെ ഷെമീറയും എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തോട്ടപ്പള്ളി പാകം കടന്നു എന്നാണ് നമുക്ക് ഒടുവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. രാജ്കുമാർ, കഴിഞ്ഞ തവണ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് അവസാനമായി അൻവാർശേരിയിൽ എത്തുന്നത്. ഇപ്പോൾ എത്തിയതിനു ശേഷം ബന്ധുക്കളുമായി ഒക്കെ തന്നെ ചെലവഴിക്കുകയാണോ? അതിനുശേഷം പാർട്ടി പ്രവർത്തകരെ അദ്ദേഹം പ്രത്യേകം കാണുന്നുണ്ടോ? പരസ്യമായ അല്ലെങ്കിൽ യോഗങ്ങളിലോ മാധ്യമപ്രവർത്തകരിലോ ഒക്കെ തന്നെ സംസാരിക്കുന്നതിന് ചെറിയ വലിയ തോതിൽ ഇടപെടൽ പാടില്ല എന്ന നിർദ്ദേശം കൂടിയുണ്ട് ആ സാഹചര്യത്തിൽ? അങ്ങനെ പി ഡി പിയുടെ രാഷ്ട്രീയ സ്വീകരണ യോഗങ്ങളോ അത്തരത്തിൽ സംഘടിപ്പിച്ചതായി പി ഡി പി നേതൃത്വം അറിയിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളതായി നമുക്കും വിവരമൊന്നും ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന പ്രവർത്തകരെയും അദ്ദേഹത്തിന്റെ മറ്റുള്ള പ്രദേശവാസികളെയും അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രവർത്തകരെ ഒക്കെ തന്നെ ഇവിടെ കാണുന്നുണ്ട്. കാണുമെന്ന സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ഈ മാതാവിനെ കണ്ടതിനു ശേഷം അദ്ദേഹം അൻവാർശീലായിരിക്കും കൂടുതൽ സമയം ചെലവിടുക. ഒരുപക്ഷെ അമ്മയുമൊത്ത് മറ്റ് ചികിത്സയുടെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മറ്റു ഡോക്ടർമാരെയൊക്കെ കാണാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിന്റെ വിദഗ്ധ ഡോക്ടർമാരുടെ സഹായം കൂടി മാധ്യമം അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
ആശുപത്രിയിൽ എത്തിച്ചേരും. ഉമ്മയുടെ അമ്മയെ കാണാനുള്ള ആവശ്യമാണ് കോടതിയിൽ വെച്ചത് നമുക്കറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയ്ക്ക് കൃത്യമായ ചികിത്സയും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് മദനിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്നത്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ അൻവർ ശരി നൽകിയത്. അല്പസമയത്തിനകം തന്നെ മദനി അൻവർ ശരിയിലേക്ക് എത്തിച്ചേരും. യാത്ര കൊച്ചിയിൽ നിന്നാണ് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ മർദ്ദിച്ച സംഭവത്തിൽ ക്ഷേത്ര ജീവനക്കാർ കുറ്റക്കാരെന്ന് അന്വേഷണ റിപ്പോർട്ട്. സംഭവം അന്വേഷിച്ച IG ശ്രീജിത്ത് മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജീവനക്കാർ ഭക്തരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TV ആദ്യം പുറത്തുവിട്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനിടെ അമ്മയ്ക്കും മകനും മർദ്ദനമേറ്റ സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ IG ശ്രീജിത്ത് റിപ്പോർട്ട് സമർപ്പിച്ചത്. മർദ്ദനം നടന്നുവെന്നും ക്ഷേത്ര ജീവനക്കാർ കുറ്റക്കാരാണെന്നുമാണ് കണ്ടെത്തൽ. ജീവനക്കാരുടെ മൊഴികളും പോലീസിന്റെ അന്വേഷണവും പരിഗണിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ക്ഷേത്ര അസിസ്റ്റന്റ് മാനേജർ സുനിൽകുമാർ, സെക്യൂരിറ്റി ജീവനക്കാരൻ രാധാകൃഷ്ണൻ എന്നിവർ കുറ്റക്കാരാണെന്നാണ് IG കണ്ടെത്തൽ. അന്വേഷണത്തിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഭക്തനെ മർദ്ദിച്ച അവർക്ക് എല്ലാവർക്കും എതിരെ നടപടിയെടുക്കാനും അവരെ സസ്പെൻഡ് ചെയ്യാനും നടപടിയെടുക്കാനും ഒക്കെയുള്ള റിപ്പോർട്ടാണ് അതിൽ സമർപ്പിച്ചിട്ടുള്ളത്. വൃദ്ധയ്ക്കും മാനസിക വൈകല്യമുള്ള മകനും മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വിവാദമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ സുനിൽകുമാറിനെതിരെ നടപടിയുണ്ടായില്ല. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോർജ് വട്ടകുള നൽകിയ പരാതിയിലാണ് കമ്മീഷൻ കേസെടുത്തത്. സുനിൽകുമാറും രാധാകൃഷ്ണനും June 22 കമ്മീഷന് മുമ്പിൽ ഹാജരാകാൻ ജസ്റ്റിസ് R നടരാജൻ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലപ്പുഴ കടലോര മേഖലയിലുണ്ടായ മഴക്കെടുതികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് G.സുധാകരൻ MLA കളക്ടറുടെ ചേംബറിൽ ഉച്ചയ്ക്ക് 2 തുടങ്ങിയ സമരം ഇപ്പോഴും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, 2 തുടങ്ങിയ സമരമാണ്, മണിക്കൂറുകൾ പിന്നിടുന്നു. ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ടവരോ ഇക്കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുള്ള എന്തെങ്കിലും ഒരു നീക്കുപോക്കിലേക്ക് തയ്യാറായിട്ടുണ്ടോ? സമരം തുടരുകയാണോ? പ്രജേഷ്, 2 G.സുധാകരൻ MLA നേതൃത്വത്തിലുള്ള ജില്ലയിലെ ജനപ്രതിനിധികളും നഗരസഭാ അധ്യക്ഷ അടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ സമരം നടത്തി വരുന്നത്. പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ആവശ്യം കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ഒരു മേഖല കൂടിയാണ് ആലപ്പുഴ. 109 km തീരദേശ മേഖലയുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ 4 പൂർണ്ണമായിട്ടും കടൽഭിത്തി നിർമ്മിക്കണമെന്ന് നിരവധി പരാതികൾ നൽകിയിരുന്നു. പക്ഷേ ഈ പരാതികൾക്കൊന്നും യാതൊരുവിധ പരിഹാരവും ഉണ്ടായില്ല. ഓരോ വർഷവും ഇത്തരത്തിൽ കടൽഭിത്തി ഇല്ലാത്ത പ്രദേശങ്ങളിൽ കടലാക്രമണം ഉണ്ടാവുകയും 100 വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ജനങ്ങൾ പ്രക്ഷോഭമായിട്ട് രംഗത്ത് വരികയും ചെയ്യുന്നു. ഈ സംഭവം തുടരാതിരിക്കുന്നതിനും അല്ലെങ്കിൽ ഇതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് G.സുധാകരൻ ഇപ്പോൾ കളക്ടറേറ്റ് സമരവുമായി ഇരിക്കുന്നത്. ഏകദേശം 3.5 പിന്നിട്ടിരിക്കുകയാണ് സമരം. 8 തിരുവനന്തപുരത്ത് പോയിരിക്കുന്ന ഇറിഗേഷൻ AE തിരിച്ചു വന്നാൽ മാത്രമേ ഈ സമരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോം വഴി കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ഇതിന് നടപടി ഉണ്ടാകുന്നവരെ ഈ കളക്ടറേറ്റിൽ നിന്നും പോകില്ല എന്ന കർശന നിലപാടുമായിട്ടാണ് G.സുധാകരൻ MLA അടക്കമുള്ള ജനപ്രതികൾ ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ചേംബറിനുള്ളിൽ ഇരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകരും ഇപ്പോൾ കളക്ടറേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തീരദേശ മേഖലയിലും പന്തംകുളത്തി പ്രകടനവും മറ്റ് സമര രീതികളും നടക്കുന്നതായിരുന്നു നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രദീഷ്, ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബാർക്കോഡ് അന്വേഷണത്തിൽ KM Mani രക്ഷിക്കാമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉറപ്പ് നൽകിയെന്ന് PC ജോർജ്. താൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് MLA സാന്നിധ്യത്തിലാണ് ഇരുവരും ഉറപ്പ് നൽകിയതെന്നും PC ജോർജ് കോട്ടയത്ത് പറഞ്ഞു. വിജിലൻസ് കേസിൽ ഇടപെടും എന്ന് ഞാൻ നിൽക്കുമ്പോൾ ഇടപെട്ട് രക്ഷിച്ചോളാമെന്ന് ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ കേരളാംഗ്രസ് KM Mani ഒഴിച്ചുള്ള MLA കുറിച്ചെന്ന് കണ്ടപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഞാൻ ഉറപ്പ് തന്നതാണ്. പേടിക്കേണ്ട, വിജിലൻസ് കേസൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, പേടിക്കേണ്ട എന്ന് വാക്ക് തന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച്, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഞാനും കൂടെയുണ്ട്. എന്നാ ആവശ്യം? എന്നെ ഇത്ര വിളിച്ചൊക്കെ ഇരിക്കുന്നത്? രമേശ് ചെന്നിത്തല താഴെ പോയി ഞങ്ങൾ രണ്ടാമാകട്ടെ. ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്നത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ വെച്ചാണ് സംസാരിച്ചത്. ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞാണ് ഞങ്ങൾ മാണിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി തീരുമാനിച്ചാണ് അങ്ങോട്ട് ചെന്നത്. ആലോചിച്ചിട്ട് തന്നെയാണ് ചെന്നത്. ആ എല്ലാവരും പിന്നെ POS അങ്ങനെ MLA അല്ലേ, അങ്ങനെ ഉണ്ട്. നിഷേധിച്ചോട്ടെ, അങ്ങനെ അവർ നിഷേധക്കുറിപ്പ് കൂടെ ഒന്ന് പറട്ടെ. ഒന്നും പേടിക്കണ്ട, ഞങ്ങളല്ലേ ഉള്ളത്, ഞാനല്ലേ ഉള്ളത്, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് രമേശെ കാണാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടേ, ഒന്നും പുള്ളിയോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കാമോ?
പുള്ളിയോട് ചെന്ന് ഷോക്ക്. പുള്ളി പറഞ്ഞ കേട്ട ചിരിവത് കാളപൂത്രം മതി. ഷോ മാണി സാറ്, ഇതാര് പറഞ്ഞു? ഒരു ചെറിയ എൻക്വയറി ഒക്കെ അതൊക്കെ നടത്തി തീർത്തില്ലെങ്കിൽ കോടതി പിടിക്കും, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ കോടതി പിടിക്കാതുള്ള എൻക്വയറി ആണെന്നാ രമേശ് എന്നെ തന്നെ പറഞ്ഞു. എന്റെ കേക്കലാ പറഞ്ഞു. ഞാൻ കൊച്ചുകൾ പിടി സത്യം ചെയ്തു പറഞ്ഞു. പിന്നെ